ഒരു ഗോസിപ്പ് വെറുതെ കേരളത്തിലുണ്ടാക്കിയിട്ട് മമ്മൂട്ടിക്കെതിരായിട്ട് അത് വേറെ നമ്മൾ നമ്മളെ പോലത്തെ മൈൻഡിയിലാണ്. മമ്മൂട്ടി ഇസ് എൻ ആർട്ടിസ്റ്റ്, മോഹൻലാൽ ആർട്ടിസ്റ്റാണ്. മോഹൻലാൽ വയസ്സായി നിങ്ങൾ മാറിപ്പോകണമെന്ന് പറഞ്ഞത് യാതൊരു അർത്ഥമില്ല. മോഹൻലാലും മമ്മൂട്ടിയും പോലെ തന്നെയല്ലേ മറ്റുള്ളവരും വരുന്നത്? അവർക്ക് എന്താ അതുപോലെ ആവാൻ പറ്റാത്ത? ഇവരുള്ള കൊണ്ടല്ല, പ്രൈം മിനിസ്റ്ററുടെ കാലത്തല്ല ഇവർ, മധുവൊക്കെയുള്ള കാലത്തല്ല ഇവരൊക്കെ വന്നത്. യേശുദാസുള്ള കൊണ്ട് മറ്റുള്ള സിംഗേഴ്സ് വരാൻ പറ്റുന്നതെന്നുള്ള അർത്ഥമില്ല. ഞാനേ കാര്യം കാര്യം പാടെടുക്കുമ്പോൾ യേശുദാസിനെ കൊണ്ട് തന്നെ പാടിക്കണം, അയാളുടെ തന്നെ പാടണം, നിർബന്ധം പഠിക്കേണ്ടി എന്താ കാരണം? അല്ലെങ്കിൽ പാടിക്കാൻ പോയിക്കൂടെ? അതെ, അന്ന് യേശുദാസ് മുടക്കിയിട്ടൊന്നുമില്ല. ബ്രഹ്മാനന്ദന് അവസരങ്ങൾ മുടങ്ങി. നിങ്ങളെ ഈ പാട്ടിനെ പറ്റിയിട്ട് നിങ്ങൾ ധരിക്കുന്ന ധാരണയല്ല നമുക്കുള്ളത്. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്തൊരു പാട്ട്, ഞാനിപ്പോൾ എത്ര വയസ്സായില്ല, എൻ്റെ അടുത്തൊരു പാട്ട് വന്നിട്ട് നിങ്ങൾ യേശുദാസ് പാടി ഏത് പാട്ടാണ്, ജയന പാളി പാട്ട്, എസ് പി പാളി പാട്ട് വന്ന് പാടി, ഞാൻ പാടാം പാട്ട്, ഞാൻ പാടും, മേലെയെല്ലാം ഞാൻ പാടും, അതിനോട് പാടാൻ പറ്റും. ഇപ്പോൾ പാടാൻ പറ്റും, അത് ജന്മനായുള്ളൊരു ഇതാണ്. ബ്രഹ്മാനന്ദന് ഓവർ വരുന്ന കാലത്തെ ഓവർ വയസ്സാണ്. യേശുദാസിൻ്റെ ഇന്നത്തെ പാട്ടല്ല യേശുദാസ് പാടിയത്. ഇന്ന് യേശുദാസിന് 70-80 വയസ്സായതിനു ശേഷം പാടുന്ന പാട്ടാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. ആയിട്ടുള്ളത് അയാളുടെ വയസ്സായിട്ടുള്ളതാണ്. പാടാൻ പറ്റാത്തതുകൊണ്ടല്ല, അയാൾക്ക് ഏജായി. അയാളുടെ ഏജ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കപ്പാസിറ്റി കുറയുന്നതുകൊണ്ട് അത് വെച്ച് നിങ്ങൾ വിലയിരുത്തരുത്. യേശുദാസ് അന്ന് കാലത്ത് യേശുദാസിനെ കൊണ്ടേ പാടിക്കൂ എന്ന് പറഞ്ഞ കാലഘട്ടമാണ്. അന്നാണ് ബ്രഹ്മാനന്ദം കയറി വരുന്നത്. ബ്രഹ്മാനന്ദന് ഇത്രയും മ്യൂസിക് ടെസ്റ്റ്, ഇത്രയും പാട്ടുകൾ കൊടുത്തു. പിന്നെ വരുന്ന പ്രൊഡ്യൂസേഴ്സ് അതിന് തയ്യാറാവണ്ടേ പാടിക്കാൻ? നിങ്ങളൊരു 10-20 പടത്തിൽ പാടിച്ച് തയ്യാ. ഇനി ഇയാൾ സയലൻ്റ് ആ ബ്രഹ്മാനന്ദൻ. ബ്രഹ്മാനന്ദന് നന്നായിട്ടറിയാം. ലാസ്റ്റ് അയാൾ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് 400 രൂപ വാങ്ങിട്ട് പോയി. ബ്രഹ്മാനന്ദൻ വളരെ സോഫ്റ്റാണ്, പക്ഷെ കണ്ടാത്തൊന്നും തരാ ഒരു ഭയങ്കര ലോറി ഡ്രൈവർ വില്ലനുമായിട്ട് തോന്നുന്നു. കണ്ണാലും ചോന്നിട്ട്, പക്ഷേ ഇത്രയും സോഫ്റ്റായിട്ടുള്ള വ്യക്തി വേറെ ഇല്ല. ഞാൻ അവസാന പ്രോഗ്രാമിന് പാടാൻ പഠിച്ചു വയലാർ നമ്മൾ കൽച്ചലൊന്ന് വന്ന് പാടിയിട്ട് പോയി. പിന്നെ ഒരു ദിവസം കൊണ്ട് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഗേറ്റിന് എൻ്റെ റൂമുണ്ടായിരുന്നു കുളം, അവിടെ വെളിയിരുന്നത്. അവൻ നോ ബ്രഹ്മാനന്ദൻ. ബ്രഹ്മാനന്ദൻ വലിയ പാട്ടുകാരനാണ്. എന്നാൽ ഞാൻ പറഞ്ഞേക്കാൾ അത്രയും പാട്ട് പാടി നല്ല നിൽക്കുന്ന ആളാണ് ബ്രഹ്മാനന്ദൻ. ആ ബ്രഹ്മാനന്ദൻ എന്താ അവിടെ നിൽക്കുന്നത്? അല്ല, ഹരിദാസൻ സംസാരിക്കാൻ ഒന്ന് വരണം, ചെന്ന് എനിക്ക് നാട്ടിൽ പോകണം, പോയിട്ട് ഹരിദാസ് തെച്ചു വരും, ഒരു 400 രൂപ വേണം. പെട്ടെന്ന് ഞാൻ അവിടുത്തെ പോകുന്നു വാങ്ങിയിട്ട് പോയി. പിന്നെ ബ്രഹ്മാനന്ദനെ കണ്ടിട്ടില്ല. അവർക്ക് അയാൾ ടയേർഡായി, പരവശമായി, അതെല്ലാം അത് അയാൾ മാനസികമായിട്ട് വല്ലാണ്ട് ഡിപ്രഷനായിപ്പോയി. കുറേ കാലം ഡിപ്രഷൻ ആയത് ഇവിടെ ഒന്നുമല്ല, ഡിപ്രഷൻ ആയതായക്ക് ആദ്യമായിട്ട് ഡിപ്രഷൻ വന്ന അയാളുടെ ഒരു വലിയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു ലൈൻ മാൻ, ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിസിറ്റി എന്ന് എനിക്ക് ടെലിഫോൺ ഇലക്ട്രിസിറ്റിയാണ് തോന്നുന്നത്. അയാളുടെ മുമ്പിൽ മരത്തിൻ്റെ അതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു. ഇത് കണ്ടതുകൂടിയിട്ട് അയാൾ സ്റ്റക്കായിപ്പോയി. അവിടെ നിന്നാണ് ഇയാൾക്ക് ഈ മാനസിക ഡിപ്രഷൻ വന്നത്. അല്ലാതെ ബ്രഹ്മാനന്ദന് നന്നായിട്ട് പാടും, പക്ഷെ ബ്രഹ്മാനന്ദന് മേലെ പാടാൻ പറ്റില്ല, മേലെ ഒന്നും വിചാരിക്കാൻ പറ്റില്ല. പാട്ടുകൾ പാടും, നല്ല ബേസിൽ പാടിയിട്ടുള്ളു, ബേസിലുള്ള പാട്ടുകൾ പാടിയിട്ട് അങ്ങ് പോകാന്നല്ലാണ്ട് ടോപ്പിൽ മുണ്ടാൻ പറ്റില്ല. ശബ്ദം മാറിപ്പോ, വോയിസിൻ്റെ ടോൺ മാറി, അതാണ് അയാൾക്കുള്ള മിസ്റ്റേക്ക്. അതുകൊണ്ടാണ് ദേവരായ മാഷ്ടം പാടിക്കാൻ. ദേവരായ മാഷ്ടം ചോദിച്ചപ്പോൾ മാഷ് അങ്ങനെ എന്താ പറഞ്ഞത്? അവന് മേലെ പാടിക്കുന്ന കാര്യം കഷ്ടമാണ്. രവീന്ദ്രനുള്ള കാര്യം ചോദിച്ചില്ലേ ദേവരായ മാഷ്? ഒരു പൂജയ്ക്ക് വിളിച്ചപ്പോൾ പാട്ടൊക്കെ റെക്കോർഡിങ്ങിന് എല്ലാവരെയും വിളിച്ചു, ദേവരായ മാഷ വിളിച്ചില്ല. പക്ഷെ ദേവരായ മാഷ വന്നു അവിടെ റെക്കോർഡിങ്ങിന് തിയേറ്ററിൽ. പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ വാക്കുകാരും പറഞ്ഞു, കാറിൽ കയറ്റി, എന്താ രവി പാട്ടൊക്കെ എല്ലാവരും നന്നായിട്ട് പാട്ടൊക്കെ എല്ലാ പാട്ടും എടുത്തു കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞ് നീ പാടിയിട്ടില്ലേ? ഏ ഞാൻ പാടിയിട്ടില്ല സാർ. യേശുദാസ്, അതെന്താ നിനക്കൊരു പാട്ട് പാടിക്കൂടായിരുന്നു? അയ്യോ, യേശുദാസ് ദാസേട്ടൻ പാടുന്ന ആണാ? അങ്ങനെയാണോ? ഇതുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ട് ഞാൻ പാടിക്കുന്നു പറഞ്ഞ വ്യക്തിയാണ് ദേവരായ മാഷ്. അതെ, അപ്പോൾ ഓരോരോ കാലഘട്ടത്തിൽ തന്നെ ഒരാൾക്ക് ഓരോരോ ഇതുണ്ട്, ഓരോരോ ഉണ്ട്. ഇപ്പം ഞാനൊരു പടം മ്യൂസിക് ചെയ്യുമ്പോൾ ഒരു പാട്ട് ചെയ്യുമ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷേ എനിക്ക് പാടിക്കാൻ തോന്നില്ല. ഞാനിപ്പോൾ ചിത്രനെ കൊണ്ട് 2 പാട്ട് പാടിച്ചു, മംഗലചാർ ഇതിനു വേണ്ടിയിട്ട്, അർപ്പണത്തിന് വേണ്ടിയിട്ട്, പുതിയങ്ങ മുള്ളിൻ്റെ പാട്ട്, കെ എസ് എയുടെ പാട്ട്. പാട്ടാഞ്ഞ് വേറൊരു പെണ്ണെ കൊണ്ട് വന്ന് അവൾ വന്ന് പാടി, ട്രാക്ക് പാടി, 5 ദിവസം പറഞ്ഞു കൊടുത്ത പാട്ട്, 5 തവണ മാറ്റിയെടുത്തു. ആദ്യങ്ങൾ വന്നിട്ട് വന്ന സ്റ്റൈലിലൊക്കെ വന്ന് പാടാൻ,
വന്ന് പാടിക്കേണ്ട അവസാന പാട്ട് എന്നെ വെള്ളം കുടിപ്പിച്ചു. ഞാൻ വെള്ളം കുടിക്കേണ്ട ഒന്നും ഇല്ലത്തില്ല, വെറും സാധാരണ പാട്ടാണ്. അത് അതിൻ്റെ മേലെ ഇങ്ങനത്തെ തിങ്സ് തിങ്സിനായിട്ട് എനിക്ക് തിങ്സ് മാറ്റാൻ പറ്റും, എൻ്റെ തിങ്സിലേ എനിക്ക് വരുള്ളൂ. അതാണ് കാര്യം കേരളത്തെ പറ്റിയത്. ചിത്രത്തോണിയിലെ പാട്ടിനുള്ള തിങ്സ് എനിക്ക് വരുന്ന തിങ്സിലേ ആ പാട്ട് വരുള്ളൂ, എൻ്റെ സ്റ്റൈലല്ലേ വരുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ വേറെ കുറച്ചിന് വിഷമം വരും. അത് നമ്മൾ അത് അതുമായിട്ട് മാച്ച് ചെയ്ത് നമ്മൾ പാടാൻ ശ്രമിക്കണം. പാടിക്കഴിഞ്ഞാൽ ബാക്കി മേലെ മേലെ പോവില്ല, മേലെ പാടുമ്പോൾക്ക് മൂക്കിലേക്ക് കൂടെ ശബ്ദം വരുന്നത്, വോയിസ് എന്താ പാടുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, ട്രാക്ക് പാടിച്ച് എല്ലാ കാര്യത്തിനും ഡ്യുവേറ്റ് ഒന്ന് ഞാൻ എനിക്ക് തരാൻ പറ്റും. ഡ്യുവേറ്റ് ഒന്ന് ഞാൻ ഒരു ട്രാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ആ ഡ്യുവേറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതിൽ അവരുടെ ആ ഒരു മൂക്കിൻ്റെ ഇത് വരുന്നത്, അത് ഞാൻ വേറെ കൊണ്ട് മാറ്റി പാടിക്കും. ഈ രണ്ട് പാട്ടും ചിത്രങ്ങളെ കൊണ്ട് വായിച്ചിട്ട് മിക്സ് ചെയ്തു.